നോക്കി നിൽക്കടാ. ഇക്ക അങ്ങോട്ട് നോക്കേ, ഒരു മൊഞ്ചത്തി. അതാരാന്നറിയോ? അതാണ് ആയിഷ. ചെക്കന്മാരൊക്കെ അവളുടെ പുറകെയാ, അവളുടെ മൊഞ്ച് കണ്ടിട്ട്. ഇക്ക ഇക്ക നോക്കിക്കോ, ഈ മൊഞ്ചത്തിയെ ഞാൻ തന്നെ കെട്ടു. എന്റെ പൊന്ന ആയിഷ, നീ ഇന്നും അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ? ഹേ ബാ, എനിക്ക് അവനെ പെരുത്ത് ഇഷ്ടാടെ. എന്താ അവൻ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? ഇന്നത്തെ കൂടിയും കൂട്ടി 333 പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞ ഇഷ്ടാണെന്ന്. എന്നാ 333-ാമത്തത് ചെന്ന് പറ, അവൻ വരുന്നുണ്ട്. ഫൈസി ഇതേ വരുന്നുണ്ട്. ഓ നാശം, ഇതിന് വേറെ പണിയൊന്നുമില്ലേ? ഫൈസിക്ക അസ്സലാമു അലൈക്കും. നിങ്ങൾ എന്തിന്റെ സലാം അടക്കാത്തേ? അന്യ സ്ത്രീകളോട് സലാം അടക്കാൻ പാടില്ല എന്നറിയില്ലേ? സോറിക്ക, ഇക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനത് പറയണ്ട, എനിക്കറിയാം. എന്നും പറയുന്നത് തന്നെയല്ലേ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇതും പറഞ്ഞ് നടക്കരുതെന്ന്. ഇക്ക ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളോട് പെരുത്ത് ഇഷ്ടാ. അതെനിക്കും കൂടി തോന്നണ്ടേ. താനിപ്പോ ഒന്ന് പോയേ. ആയിഷ എന്തായി, നീ പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് എന്തായി? എന്നും പറയുന്ന പോലെ പറഞ്ഞോ? ആടേ ശരി, എന്നാ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ഹലോ, എന്താ ഇവിടെ വിഷമിച്ച് നിക്കണേ? നിങ്ങളൊന്ന് പോയേക്ക, നിങ്ങളെ ഫ്രണ്ട് വല്ലാത്തൊരാള് തന്നെയാ. ആര്? ഫൈസയുടെ കാര്യം നീ പറയണേ? ആ അതെ, ഫൈസയുടെ കാര്യം തന്നെ. എത്ര നാളായി ആ പെണ്ണ് അവന്റെ പുറകെ നടക്കുന്നു. ഞാനും അവനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ട് ഇഷ്ടാണെന്ന് പറയുമ്പോ എന്താ അവൻ മെയിൻറ്റ് ചെയ്യാത്തത്? പാവന്റെ ആയിഷ, എത്ര സങ്കടം ഉണ്ടെന്നറിയാ അവൾക്ക്. എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? ഒന്നുമില്ല അമ്മ, നിന്നെ ഉപ്പ അന്വേഷിച്ചിരുന്നു. നീ അങ്ങോട്ടൊന്ന് ചെല്ല്. എന്താ കാര്യം? എന്താന്നറിയില്ല, അങ്ങോട്ട് ചെല്ല്. ഉപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, ഇവിടെ വന്നിരിക്ക്. എന്താ ഉപ്പ, ഉപ്പ എന്തിനാ അന്വേഷിച്ചത്? മോളെ, ഉപ്പാടെ ഒരു കൂട്ടുകാരനില്ലേ ഹമീദ്, അവന്റെ മോന് വേണ്ടിട്ട് നിന്നെ കല്യാണം ചോദിച്ചു. നാളെ അവര് പെണ്ണ് കാണാൻ വരും. ഉപ്പ എന്തൊക്കെ പറയണത്, എനിക്ക് 19 വയസ്സായിട്ടേ ഉള്ളൂ, എനിക്കിപ്പോ തന്നെ ഒന്നും കല്യാണം വേണ്ട. ആ ചെക്കന് 21 ആയിട്ടേ ഉള്ളൂ, അവനിപ്പോ കല്യാണം ഒന്നും വേണ്ട. അവർക്ക് കല്യാണം ഉറപ്പിച്ചിടാനാ. ഉപ്പ വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അതെന്താ വേണ്ടാത്തത്? നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അത് പിന്നെ ഇല്ലപ്പ, അതുകൊണ്ടൊന്നല്ല, എനിക്കിപ്പോ പഠിക്കണം. അതിനെന്താ, നീ പഠിച്ചോ, പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് മതി കല്യാണം. ഉപ്പ അത് പിന്നെ. നീ പേടിക്കണ്ട, നിനക്ക് കണ്ട് ഇഷ്ടപ്പെട്ട മാത്രം ഈ കല്യാണം നടത്തൂ. റബ്ബേ, ഞാൻ അയാളെ കല്യാണം കഴിക്കേണ്ടി വരുമോ? നീ പിന്നെയും വന്നോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഫൈസിക്ക പ്ലീസ് എന്നെ മനസ്സിലാക്കണം, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടാ. ഓ നാശം, ഒന്ന് പോയി തരുമോ? നിങ്ങൾ എന്നെ മര്യാദക്ക് കെട്ടിക്കോ, നാളെ എന്നെ ഒരാൾ പെണ്ണാണ് വരുന്നുണ്ട്, അയാളെങ്ങനെ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായി നിങ്ങളെ പേരെഴുതിച്ച് മരിക്കും. നിനക്ക് മരിക്കണമെങ്കിൽ എന്തിനാ എന്റെ പേരെഴുതിച്ച് മരിക്കുന്നേ? നിങ്ങളാണ് എന്റെ മരണത്തിന് കാരണം പോലീസുകാർ അറിയണ്ടേ? ഓ നാശം, ഫൈസിക്കൊക്കെ എന്നെ ഒട്ടും ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പോട്ടടി, അവൻ എന്നെങ്കിലും നിന്റെ സ്നേഹം മനസ്സിലാക്കും. മോളെ ആയിഷ. ആ എന്തമ്മാ? നീ വേഗം പോയി ഒരുങ്ങ്, നിന്നെ പെണ്ണാണ് വന്നിട്ടുണ്ട്. ഓ രാവിലെ തന്നെ വന്നോ? മോൻ ബാംഗ്ലൂർ ആണല്ലേ പഠിക്കുന്നത്, എന്നവിടുന്ന് വന്നത്? ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തി. ഓ അത് ശരി, പഠിത്തൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. നീ ഇങ്ങോട്ട് വാ പെണ്ണെ, നാണം കൊള്ളാതെ. ഉമ്മന്റെ പോയാൽ മതി, ഞാൻ വരുന്നില്ല, ഇങ്ങോട്ട് വാടി. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പോയി സംസാരിച്ചോളൂ കേട്ടോ. നൗഫലെ ഒന്ന് കൂടെ ചെല്ലേ. ആയിഷ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, അതുകൊണ്ട്. ഓ ആണോ? ആ അല്ല, എന്റെ ഉപ്പ പറഞ്ഞല്ലോ നിങ്ങള് എന്റെ കോളേജിലെ പഠിക്കുന്നേന്ന്, ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ തന്റെ കോളേജിലെന്നല്ലേ പഠിക്കുന്നത്, എന്റെ അനിയനാണ് അവിടെ പഠിക്കുന്നത്. എന്റെ ഉപ്പ എന്നല്ലേ പറഞ്ഞല്ലോ നിന്നെ പെണ്ണ് കാണാൻ വരുന്ന ആള് നിന്റെ കോളേജിലെ പഠിക്കുന്നേന്ന്. ആ നിന്നെ പെണ്ണ് കാണാൻ വന്ന ആളല്ലേ, ഞാനല്ലല്ലോ. എന്താ നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? നിന്നെ പെണ്ണ് കാണാൻ വന്ന ആള് തന്നെ നിന്റെ കോളേജ് പഠിക്കുന്നത്, ഞാനല്ലാന്ന്. അപ്പോ നിങ്ങളല്ലേ എന്റെ പെണ്ണ് കാണാൻ വന്നത്? അയ്യോ ഞാനല്ല, എന്റെ അനിയനാ. നിനക്കവനെ കാണണ്ടേ? എനിക്കവനെയൊന്നും കാണണ്ട. അതെന്താടി നിനക്കെന്നെ കാണണ്ടാത്തേ? നിങ്ങളോ? അതെ ഞാൻ തന്നെ. നീ ഞെട്ടിപ്പോയല്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ഞാൻ മനസ്സിലാക്കിപ്പിച്ചു തരാം. നീ എന്നെ പ്രേമിക്കാൻ തുടത്തിട്ട് എത്ര വർഷമായിന്ന് പറഞ്ഞത്? 3 വർഷം. 3 വർഷം നിങ്ങളുടെ പിന്നാലെ ഞാൻ നടന്നില്ലേ? ഞാൻ നിന്റെ പിന്നാലെ നടന്നില്ലെങ്കിലും പ്രേമിക്കാൻ തുടത്തിട്ട് 10-15 വർഷമായി. 15 വർഷോ? അതെ,
ഓർമ്മയില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം. എന്താ എന്താ പറയണ്ടെന്ന് പറഞ്ഞേ. അത് പിന്നെ എനിക്ക് ഐഷാനെ ഇഷ്ടാ. നീ മര്യാദക്ക് പോയിക്കോ ചക്ക, ഞാൻ എന്റെ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞു കൊടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ ഞാൻ വരും നിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് നിന്റെ ഉപ്പാനോട് പെണ്ണ് ചോദിക്കും, കെട്ടിക്കൊണ്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവും ചെയ്യും. ഓ ഉറപ്പാണോ? ഉറപ്പാ, ഈ ഫൈസിയ പറയുന്നത്. ദുഷ്ട, നീ ആയിരുന്നല്ലേ അത്. എന്നോടൊരു വാക്ക് പറയായിരുന്നില്ല നിനക്ക്. അതെങ്ങനെ ശരിയാവും? പറഞ്ഞ സർപ്രൈസ് പൊളിയില്ലേ. എന്റെ റബ്ബേ, ഞാനിതൊന്നും കാണാനില്ലേ. ഞാൻ ഇവിടുന്ന് പോവാ. ഇക്ക ഒന്ന് നിക്ക്, പരിചയപ്പെടണ്ടേ. ഇതാണ് ഐഷ എന്റെ ഇക്ക, എന്റെ പൊന്നിക്ക. എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഇക്കയാ. ഞാൻ ചെറുപ്പം മുതലേ നിന്നെ സ്നേഹിക്കുന്നത് അറിഞ്ഞ എന്റെ ഇക്ക. എന്നെ നിന്നിലേക്ക് എത്തിക്കാൻ സഹായിച്ച എന്റെ ഇക്ക. ആളുടെ കല്യാണം ഉറപ്പിച്ചതാ. ആരാ പെണ്ണെന്നറിയോ? ഇല്ല, ആരാ പെണ്ണ്? ഐഷ ഞാനാടിയത്. അത് ഞാൻ തന്നെ. നീ ഫൈസിയെ പറ്റി പറയാറുള്ളതൊക്കെ ഞാൻ ഇവിടെ വന്നാ ചോർത്തി കൊടുക്കാറ്. എടി ദുഷ്ടേ. ഇനി ഈ കപ്പിൾസ് ഇവിടെ നിന്ന് സ്ഥലം വിട്. എനിക്ക് എന്റെ പെണ്ണിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ ശരി ശരി, ഞങ്ങള് പോവാണേ. എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നത്, മുണ്ടക്കണ്ണി? എനിക്കത് നോക്കാൻ പാടില്ലേ. ഞാൻ നിങ്ങൾ പുറകെ എത്ര നടന്നു, അന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു സർപ്രൈസ് നിനക്ക് തരാൻ പറ്റുമോ? ഐഷ, നീ 333-ാമത്തെ തവണ എന്നെ പ്രപ്പോസ് ചെയ്തില്ലല്ലോ. അതിനിന്നലെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറയുന്നതാണെന്ന്? അത് ഇന്നത്തെ ദിവസത്തിന് ഞാൻ കാത്തു വെച്ചതായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്കറിയില്ല. എന്താ, നിങ്ങളുടെ ബർത്ത്ഡേയാ? ഓ, നീ ശരിക്കും പ്രേമിക്കുന്നുണ്ട് എന്നെ. എടി, പ്രേമിക്കുന്നവർ അറിയേണ്ട ദിവസം ഇന്ന്. അതെന്തടേ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണോ? ആ അതെ. എന്നാ എന്നെ പ്രപ്പോസ് ചെയ്തോ, അല്ലെങ്കിൽ വേണ്ട, ഇന്നൊരു ദിവസം മാറ്റി പിടിച്ചാലോ? എങ്ങനെ മാറ്റി പിടിക്കാൻ? നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യാം. ഐഷ, ഐ ലവ് യു സോ മച്ച്. നീ എൻ്റെ കൂടെ എന്നും ഉണ്ടാവില്ലേ? ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഐ എം വെരി വെരി സോറി. ഐ ലവ് യു ടു. ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. അവര് രണ്ടുപേരും കല്യാണം കഴിക്കാനുള്ള പ്രായമായപ്പോ കല്യാണം കഴിച്ചു. ഫൈസി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഐഷാനോട് ഫൈസി വന്ന് പറഞ്ഞ പോലെ എന്നെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് മമ്മ. നീ ആള് കൊള്ളാലുടി കാന്താരി. സ്വന്തം ഉമ്മാടിപ്പാടിയും കഥയും നിനക്ക് ഇപ്പൊ ഉമ്മമ്മ പറഞ്ഞു തന്നത്. അല്ല മക്കളെ, ഇന്ന് ഉറങ്ങണമൊന്നുമില്ലേ രണ്ടുപേരും? ഞാൻ ഇന്ന് ഉമ്മമാരെ കിടക്കണത്. എന്നെ ഞാനും കിടക്കണത് ഉമ്മമാരെത്ത. ആ വന്നോ. ആ ശരി, നിങ്ങൾ രണ്ടുപേരും ഉമ്മമാരെ അടുത്ത് പോയി കിടന്നോ. ഹിബ വാ, പോയി ഉറങ്ങാ. പാത്തു ഒതുങ്ങി കിടന്നോണം, വികൃതി ഒന്നും കാണിക്കരുത്. ഹലോ, എന്താണ് തനിച്ച്? മോളെ എവിടെ? അവളും മമ്മാടത്ത കിടക്കണെന്ന് പറഞ്ഞു. ഓ ആണോ? എന്താ പെരുന്നാൾ മാസം കണ്ട പോലെ നോക്കണത്? എന്റെ ഐഷുമ്മാ, ഞാൻ ശരിക്കും പെരുന്നാൾ മാസം കണ്ടു ഇന്ന്. നിങ്ങൾ ഉറങ്ങണ്ട മനുഷ്യ, നിന്റെ ഉറക്കം കൂടി കല്ലാത്താക്കാൻ വേണ്ടിട്ട്. അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റും ഐഷുമ്മ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ.